പി എ സി പി യൂട്യൂബ് ചാനലിൽ സ്വാഗതം അപ്പോൾ കറണ്ട് അഫെയർസ് ഡെയിലി റിവിഷന്റെ പാർട്ട് ഏഴാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ആറ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ പാർട്ടിലും ഇരുപത്തഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും കാണുക ഇപ്പോൾ ഏകദേശം എന്തായാലും പത്താം ക്ലാസ് എൽ ഡി സി ലെവലിൻ്റെ റിസൾട്ടൊക്കെ ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പരീക്ഷയ്ക്കുള്ള അംഗം തുടങ്ങണം അപ്പോൾ ഈ ഒരു ചാനലിൽ ഇവിടെ ലഭ്യമാക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫെയ്സ് മെയിൻസ് എക്സാമിന് ഉണ്ടാവുക അപ്പോൾ ഇരുപത് മാർക്കിനെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസ് എക്സാമിനാണ് ഈയൊരു ചാനലിൽ കറണ്ട് അഫെയ്സ് കൂടുതലായിട്ട് പേർക്ക് ഉപകാരപ്പെട്ടത് കാരണം നമ്മൾ എം സി ക്യൂ എല്ലാ മാസവും ചെയ്യുന്നുണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം അതിലെല്ലാം എല്ലാ കാര്യങ്ങളും ഒരു പത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലെ ഇരുപത് മാർക്ക് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് എല്ലാവരും ഡെയിലി കറൻ്റ് അഫെയ്സ് റിവിഷൻ കാണുക ഇനി ഭാവി പരീക്ഷകൾക്കായിട്ട് ഡെയിലി റിവിഷൻ ഡെയിലി കറണ്ട് അഫെയ്സിൻ്റെ സെപ്റ്റംബർ മാസത്തിലെ വീഡിയോകൾ കാണുക അതുപോലെ തന്നെ ഇതുവരെ മുൻപ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയ്സ് എം സിക്ക് വീഡിയോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പൂർ ഇപ്പോൾ ഓഗസ്റ്റ് മാസം വരെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡെയിലി റിവിഷൻ ആരംഭിക്കാം ഇപ്പോൾ പാർട്ട് സെവൻ ആണ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത് ജനുവരി മുതൽ മാസങ്ങളിലുള്ള മിക്സഡ് കറണ്ട് അഫയേഴ്സ് ആദ്യ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം അന്തരിച്ച മാധവ് സിംഗ് സോളങ്കി ഏത് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ഇപ്പൊ മാധവ് സിംഗ് സോളങ്കി ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് മാധവ് സിംഗ് സോളങ്കി അടുത്ത ചോദ്യം കേരള സംസ്ഥാന ഐ ടി മിഷൻ അക്ഷയ എന്നിവയുടെ ആസ്ഥാനമായിട്ടുള്ള സാങ്കേതിക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം അപ്പോൾ ഞാൻ ഒരു ചോദ്യം വായിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് ഗ്യാപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം കിട്ടണം കാരണം ഇതൊരു റിവിഷൻ ടോപ്പിക്കാണ് നമ്മൾ ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്ത ചോദ്യങ്ങളാണ് വീണ്ടും ചെയ്യുന്നത് അടുത്ത ചോദ്യം പ്രവാസി ഭാരതീയ ദിവസ് എൻ ആർ ഐ ഡേ ഏത് ദിവസമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജനുവരി ഒൻപതാണ് ഇത് പി എസ് സിയുടെ സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ് പി എസ് സി ഒരുപാട് തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് പതിനാറാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചന്ദ്രിക പ്രസാദ് സെന്തോകി എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുറിനാം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം അപ്പൊ അദ്ദേഹമായിരുന്നു പതിനാറാമത് പ്രവാസി ഭാരതീയ കൺവെൻഷന്റെ മുഖ്യ അതിഥി ചീഫ് ഗസ്റ്റ് അടുത്തിടെ അന്തരിച്ച മാത്തൂർ ഗോവിന്ദൻകുട്ടി ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കഥകളിയാണ് ഇത് പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് ചോദ്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കണം പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്താണോ അവരുടെ ഫീൽഡ് അത് അറിഞ്ഞിരിക്കണം പുതിയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിശ്വാസ് മേത്തയാണ് പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രണ്ടായിരത്തി ഇരുപതൊന്ന് വർഷം അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ ഓസ്കാർ ജേതാവ് എന്ന ബഹുമതിയുള്ള വ്യക്തിയാണ് ഓപ്ഷൻ എ ക്രിസ്റ്റഫർ പ്ലമ്മർ ഓർത്ത് നോക്കുക ക്രിസ്റ്റഫർ പ്ലമ്മർ ആണ് ആ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ആറിന് നൂറ്റി അമ്പതാം ജന്മവാർഷിക ദിനം ആചരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി സി വി കുഞ്ഞരാമനാണ് രണ്ടായിരത്തി ഇരുപതൊന്ന് മാർച്ച് മാസം ഏത് രാജ്യത്താണ് മാർപ്പാപ്പ ചരിത്രത്തിൽ ആദ്യമായിട്ട് സന്ദർശനം നടത്തിയത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇറാഖിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരോവറിൽ ആറ് പന്തിൽ ആറ് സിക്സർ അടിച്ച മൂന്നാമത്തെ താരമാരാണ് അപ്പോൾ ഇതൊരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ കെ റോൺ പുള്ളാടാണ് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാല് ഈ ഓപ്ഷനിലുള്ള നാല് വ്യക്തികളും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സർ അടിച്ച വ്യക്തികളാണ് അതിന് മൂന്നാമതായിട്ട് ആണ് ചോദിച്ചത് മൂന്നാമത്തെ താരം കെയറോൺ പിള്ളാടാണ് ആദ്യമായിട്ട് ഒരു ഓവറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആറ് സിക്സർ അടിച്ചത് ഹെർഷൽ ആണ് അദ്ദേഹം ഏകദിനത്തിലാണ് ആ ഒരു നേട്ടം കൈവരിച്ചത് അപ്പോൾ അതിനുശേഷം ഇവിടെ യുവരാജ് സിംഗ് ഉണ്ട് ട്വൻറ്റി ട്വൻറ്റിയിലാണ് അതിനുശേഷം കീറോൺ പുള്ളാട് ഒരു ഓവറിൽ ആറ് സിക്സർ അടിച്ചു ലേറ്റസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ മാസമാണ് ഏകദിനത്തിൽ തന്നെ ജാസ്കരൺ മൽഹോത്ര ഒരു ഓവറിൽ ആറ് സിക്സറുകൾ അടിച്ചത് അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ഏകദിനത്തിലാണെങ്കിൽ രണ്ട് വ്യക്തികളാണുള്ളത് ജാസ്കരൻ മൽഹോത്ര യു എസ് എ താരം എർഷൽ ഗിബ്സ് ട്വന്റി ട്വന്റിയിലാണ് കീറോൺ പുള്ളാടും യുവരാജ് സിംഗും അങ്ങനെ ടോട്ടൽ നാല് പേര് മാത്രമേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സർ അടിച്ചിട്ടുള്ളൂ അടുത്ത ചോദ്യം യു ഇ ആദ്യം വഹിക്കുന്ന ഏത് വാർഷിക ബഹുരാഷ്ട്ര യുദ്ധ പരിശീലനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം ഇന്ത്യൻ വ്യോമസേന ആദ്യമായി പങ്കെടുത്തിരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് എന്ന ഒരു ബഹുരാഷ്ട്ര യുദ്ധ പരിശീലനത്തിലാണ് ഇന്ത്യൻ വ്യോമസേന ആദ്യമായി പങ്കെടുത്തത് സ്വകാര്യ മേഖലയിൽ അമ്പതിനായിരം രൂപ വരെ മാസശമ്പളം ഉള്ള ജോലികൾക്ക് എഴുപത്തി ശതമാനം പ്രാദേശിക സംവരണം ഏർപ്പെടുത്തിയ ഏർപ്പെടുത്തി നിയമം പാസാക്കിയ സംസ്ഥാനമാണ് ഓപ്ഷൻ എ ഹരിയാനാമത് ഐ എഫ് എഫ് കെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഇപ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച സിനിമയാണ് ഓപ്ഷൻ സി ദിസ് നോട്ട് എ ബേറിയൽ ഇറ്റ് ഈസ് എ റിസറക്ഷൻ ഇത് ഇമ്പോർട്ടൻറ് ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ എഫ് എഫ് കെ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം നാഷണൽ മാരി ടൈം ഡേ എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഏപ്രിൽ അഞ്ചിനാണ് നാഷണൽ മാരിടൈം ഡേ ലോകാരോഗ്യ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി യുടെ മറ്റൊരു ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ഡേയ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം വേൾഡ് ഹെൽത്ത് ഡേ അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ലോകാരോഗ്യ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിലെ സന്ദേശം അഥവാ തീം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ബിൽഡിംഗ് എ പേരർ ഹെൽത്തിയർ വേൾഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കാൻ പോകുന്ന ഐ സി സി വനിതാ ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഗാനം ഒഫീഷ്യൽ സോങ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗേൾ ഗാങ് ആണ് ഓർത്ത് നോക്കുക ഗേൾ ഗാങ് ആണ് ഒഫീഷ്യൽ സോങ്ങ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വനിതാ ലോകകപ്പ് നടക്കാൻ പോകുന്നത് വെന്യൂ എവിടെയാണ് നിങ്ങൾ അതിനെ ഒന്ന് ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുക ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം അന്തരിച്ച മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വി കല്യാണം എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ കോവിഡ് നയൻറ്റീൻ കണ്ടെത്തിയത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ മൃഗങ്ങളിൽ കണ്ടെത്തിയത് അപ്പോൾ അത് ഹൈദരാബാദ് സൂവിലാണ് ഏഷ്യാറ്റിക് സിംഹങ്ങളിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കണ്ടെത്തിയത് അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കണം ലോക ആസ്മ ദിനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏത് ദിവസമാണ് ആചരിക്കുന്നത് ഇപ്പൊ ലോക ആസ്മാ ദിനം രണ്ടായിരത്തി ഇരുപത്തി വർഷം ആചരിക്കുന്നത് ഓപ്ഷൻ ഡി മെയ് നാലിലാണ് അപ്പോൾ ഓർത്തു നോക്കുക ആസ്മാ ദിനം എല്ലാ വർഷവും മെയ് മാസം ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ആചരിക്കുന്നത് അപ്പൊ ഈ വർഷം നോക്കുമ്പോൾ ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ മെയ് നാലിലാണ് അപ്പൊ അത് ഓരോ വർഷവും മാറും അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കണം അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ സ്പോർട്സ് ക്യാമ്പയിനിന്റെ അത്ലറ്റ് അംബാസിഡർ ആയി നിയമിതയായ ഇന്ത്യൻ കായിക താരം ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് പി വി സിന്ധു ആണ് പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഇപ്പൊ ഒരു വർഷം പകുതിയാവുമ്പോഴാണ് കേന്ദ്രമന്ത്രിസഭയിൽ മാറ്റങ്ങൾ വരുത്തിയത് അപ്പൊ അതുപ്രകാരം പുതിയ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് സെൻട്രൽ പിന്നെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ധർമ്മേന്ദ്ര പ്രധാനാണ് അപ്പോ വെക്കാൻ കുറച്ച് എളുപ്പമാണ് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ മിനിസ്റ്റർ ആണ് ധർമ്മേന്ദ്ര പ്രധാൻ രണ്ടായിരത്തി ഇരുപത് കപ്പ് ജേതാക്കൾ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇറ്റലിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത് യൂറോകപ്പ് ജേതാക്കള് ഇപ്പൊ യൂറോകപ്പില് ില് ഇറ്റലി തോൽപ്പിച്ച ടീം ഏതാണ് അതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് കപ്പ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് അപ്പൊ കപ്പിൽ മത്സരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നൽകുന്ന കുറച്ച് പുരസ്കാരങ്ങളുണ്ട് ഗോൾഡൻ ബൂട്ട് ബോൾ അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ അപ്പൊ അതിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് ഉള്ള ഇന്ത്യൻ ആർമിയുടെ ഫയറിംഗ് റേഞ്ചിന് ഏത് സിനിമാ താരത്തിൻ്റെ പേരാണ് നൽകിയത് ജമ്മു കാശ്മീരിലുള്ള ഇന്ത്യൻ ആർമിയുടെ ഫയറിംഗ് റേഞ്ചിന് ഒരു സിനിമാ താരത്തിൻ്റെ പേര് നൽകിയിരുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് വിദ്യാബരൻ അപ്പോൾ വിദ്യാഭരൻ ഫയറിംഗ് റേഞ്ച് എന്ന ഒരു പേരാണ് നൽകിയത് അപ്പോൾ വിദ്യാഭരന്റെ അടുത്തിറങ്ങിയ ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് ആ ഒരു ബഹുമതി ആ വ്യക്തിക്ക് നൽകിയത് അപ്പോൾ ഓർത്ത് നോക്കുക ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലുള്ള ഇന്ത്യൻ ആർമിയുടെ ഫയറിംഗ് റേഞ്ചിന് വിദ്യാ പേര് നൽകി അപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട് അടുത്ത ദിവസം ഇരുപത്തഞ്ച് ചോദ്യങ്ങളുമായിട്ട് കാണാം അപ്പോൾ എല്ലാ ദിവസവും മാക്സിമം എല്ലാ ദിവസവും തിങ്കൾ മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു റിവിഷൻ തുടരുന്നുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു റിവിഷൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് ഒൻപത് മണിക്കായിരുന്നു പക്ഷേ അതിൻ്റെ ഷെഡ്യൂൾ ചെയ്യാൻ മറന്നുപോയി സാധാരണ എല്ലാ ദിവസവും ഒൻപത് മണിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി പരമാവധി ഒൻപത് മണിക്ക് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫേഴ്സ് ആയിട്ട് കാണാം അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞായറാഴ്ച ആയതുകൊണ്ട് ഡെയിലി കറണ്ട് അഫേഴ്സ് ഇല്ല എന്ന് കൂടി ഓർത്തു വെക്കണം അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് നാളെ തിങ്കളാഴ്ചത്തെ കറണ്ട് അഫേഴ്സ് കൂടി ചേർക്കുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം കാണാം താങ്ക്